ഈ ലോകം സ്വാർത്ഥതയ്ക്ക് പിന്നാലെ ഓടുകയാണ്. കെ ജി എഫിലെ ഡയലോഗ് പോലെ എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാക്സിമം ഓടിക്കൊണ്ടേയിരിക്കുക. അതിനകത്ത് ആരെയും കുറ്റം പറയാനും പറ്റില്ല, എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ അവനവൻ്റെ കാര്യങ്ങൾ മാറ്റി മറ്റുള്ളവർക്കും വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന കുറച്ച് ആളുകൾ നമ്മളോട് ചുറ്റുമുണ്ട്. ആ ആളുകളെയൊക്കെ നമ്മൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കാണുകയും അല്ലെ കണ്ടെത്താനും നമുക്ക് പറ്റുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആദരിക്കപ്പെടുക തന്നെ വേണം. സ്റ്റാർട്ടിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. ഒരിക്കലും ഇതൊരു ഡീലിൻ്റെ വീഡിയോ അല്ല, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിൽക്കുവാനോ അല്ലെ വാങ്ങുവാനോ ഒരു വിപണനം നടത്തുവാനോ ഒന്നും സാധിക്കുന്ന ഒരു വീഡിയോ അല്ല, തികച്ചും ഒരാളെ പരിചയപ്പെടുത്തുവാനുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട് പരിചയപ്പെടുത്തുവാൻ ഒരിടത്ത് വന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, ഒരാളെ കണ്ടു, ആൾ ചെയ്ത കുറച്ച് പ്രവൃത്തികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഈ ഒരു വീഡിയോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെൻഷൻ, മറ്റൊന്നുമല്ല, ഞാൻ ഒരു വീട് കാണാനായിട്ട് അല്ലെ വീടിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു നിന്നപ്പോൾ അവിടെ റോഡ് ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ റോഡിൻ്റെ വശം ക്ലീൻ ചെയ്യുന്നു, കുറേ പുല്ലുകളും കാടുകളും ഒക്കെ വെട്ടിത്തിരിച്ചുകൊണ്ട് ആ സ്ഥലത്തെ വൃത്തിയാക്കി എടുക്കുന്നു. എന്താണ് കാര്യം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ആ റോഡിൻ്റെ ഒരു സൈഡ് മുതൽ ഏകദേശം 100 മീറ്റർ റോഡുണ്ട്. ആ റോഡിൻ്റെ ആ അറ്റം മുതൽ ആ റോഡിൻ്റെ അങ്ങേ അറ്റം വരെ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് പൂച്ചെടികൾ വളർത്തുന്ന പോലെ അല്ലെ ഭംഗിയാക്കി നിർത്തിയേക്കുന്ന പോലെ എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഒരു റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമുള്ള ചെടികളെയൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്ന ഒരാളുണ്ട്. ആളെ ഒന്ന് പരിചയപ്പെട്ടു. ആ ആളെ പരിചയപ്പെട്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ തോന്നി. ആ ആളെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ആൾ. പേര് കൃഷ്ണൻകുട്ടി അല്ലേ ഏട്ടാ? അതെ, കൃഷ്ണൻകുട്ടി ചേട്ടൻ. കൃഷ്ണൻകുട്ടിച്ചേട്ടനാണ് ഞാൻ പറഞ്ഞ ആ വ്യക്തി. എനിക്ക് പിറകിലായി കാണുന്ന ഈ റോഡിൻ്റെ മുഴുവൻ സൈഡ് മുഴുവൻ വൃത്തിയാക്കി ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന ഈ മനുഷ്യൻ കൃഷ്ണൻകുട്ടി ചേട്ടാ. ചേട്ടൻ്റെ വീട് എവിടാ? എൻ്റെ വീട് ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയാൽ മതി. ഈ സ്ഥലം മാക്കിനിക്കര. മാക്കിനിക്കര, എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥലം. അപ്പോൾ ചേട്ടൻ ഈ കാണുന്ന റോഡിൻ്റെ സൈഡ് മുഴുവൻ ചെടികൾ വെച്ച്, ഞാൻ വന്ന് കണ്ടപ്പോൾ ചേട്ടൻ ഇവിടെ റോഡിൻ്റെ സൈഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വിചാരിച്ച തൊഴിലുറപ്പിൻ്റെ എന്തെങ്കിലും പദ്ധതിയോ മറ്റോ കാര്യമായിരിക്കും അങ്ങനെ വൃത്തിയാക്കുകയാണെന്ന്. അല്ല, എന്താണത് വൃത്തിയാക്കാനുള്ള ഒരു ചേതോപകാരം? വൃത്തിയാക്കാനുള്ള കാരണം നമുക്ക് പ്രകൃതി ഒരു കാലഘട്ടത്തിൽ പ്രകൃതിയുടെ വരദാനം ഒത്തിരി തന്നിട്ടുണ്ട്, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഈ നഷ്ടപ്പെട്ട അനുഭവം വീണ്ടും എടുക്കുകയും നാടിനും നാട്ടുകാർക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഉണ്ടാവണമെന്ന് വെച്ചുകൊണ്ട് നമ്മൾ വെച്ചുപിടിപ്പിച്ചു നല്ല ശുദ്ധവായും പ്രകൃതിക്ക് ഒരു വരദാനവുമാകട്ടെ എന്ന് കരുതികൊണ്ട് നമ്മൾ ഇത് ചെയ്തതാണ്. നമ്മുടെ വീട് പോലെ തന്നെ നമ്മുടെ ഗ്രാമം നന്നാവണം, നമ്മുടെ ആളുകൾ നന്നാവണം, നമ്മുടെ എല്ലാവരും നന്നായി വരും. ഇങ്ങനെ എന്നെപ്പോലെ തന്നെ ഓരോ വ്യക്തിയും നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ യാതൊരു അനീതിയോ നല്ല അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതാണ് നല്ലൊരു പ്രകൃതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഭംഗിയാക്കാൻ പറ്റും. കാരണം ഈശ്വരന്റെ ഇതെല്ലാം ഈശ്വരന്റെ ഒരു വരദാനമായിരുന്നു, ഒന്നും ഇല്ലാണ്ടായി പോയി. ഈ രോഗങ്ങൾ പുരോഗമിച്ച് ജെ സി ബി എല്ലാം വെട്ടി നിരത്തി എല്ലാം നഷ്ടപ്പെട്ടു. വെട്ടി നിരത്താണ് ഒന്നുമില്ല നമ്മുടെ ഒന്നും. ലോകം പോയി, മനുഷ്യർ പോയി, കഞ്ചാവത്തിനും പോയി. നമ്മുടെ കുട്ടികളൊക്കെ കഞ്ചാവിനും അവരുടെ മൈക്കൂറിനും അടിമപ്പെട്ട് എന്നും വെട്ടും കോലിയും, അച്ഛനും അമ്മയുടെ സ്നേഹമില്ല, പിള്ളേരായിട്ട് സ്നേഹമില്ല, കുത്തിക്കോലി ഇടപാട്, എന്തെല്ലാം പത്രങ്ങൾ പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥയും. അതുകൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും നമുക്ക് ചെറുത് ചെയ്യണമെന്ന് തോന്നി എന്നാൽ കഴിയുന്നത് ഞാൻ നമ്മള് ഈ കാണുന്ന ചെടികൾ ഇത്രയാണ് ചേട്ടൻ വെച്ചു പിടിപ്പിച്ചേക്കുന്നത് അല്ലേ? ഈ റോഡിന്റെ രണ്ട് സൈഡിലും. ഇത് എത്ര നാളായിട്ടുണ്ടാവും ഈ ചെടികൾ ഇങ്ങനെ വെച്ചു പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ചെടികൾ വെച്ചു പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 കൊല്ലത്തിൽ കൂടുതലായി. 5 കൊല്ലത്തിൽ കൂടുതലായി. നമ്മൾ ഈ ചെടികളൊക്കെ, ഈ ചെടികളും വീട്ടിലെ ചെടികളെല്ലാം വെച്ചു പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചൊക്കെ മേടിക്കാം, കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനമൊക്കെ ഞാൻ കൊണ്ട് കുഴിച്ചു വെച്ച് വെള്ളം ഒഴിച്ച് വീട്ടിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വന്നു. രണ്ട് ബക്കറ്റ് ചുമന്നുകൊണ്ട് ഒഴിക്കും. കാരണം ചെടി വാടി നിൽക്കുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വാടി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനെ വെള്ളം ഒഴിച്ച് സംരക്ഷിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എന്റെ കൊച്ചിന് എന്ത് പറ്റുന്നു അതിന് തുല്യമായിട്ട് ഞാൻ ചെടിയെ കാണുന്നു. ഒരിക്കലും കൊച്ച് ഒരു ചെടി ഒടിച്ചു വന്നപ്പോ ഞാൻ അവനെ തല്ലിയില്ലാന്ന് മാത്രമേ ഉള്ളൂ, അതിന് മാത്രം സങ്കടവും വിഷമം വന്നു എനിക്ക്. അതെന്റെ എന്റെ കുഞ്ഞ് ചത്ത് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. ഇത് കണ്ടപ്പോ ഞാൻ അതിനടുത്ത് ഞാൻ താര വിളിച്ച് വെള്ളം ഒഴിച്ച് വളർത്തി. പിന്നെ അതിന് ഒരു കൂമ്പ് വന്നപ്പോഴാണ് ഞാൻ അതിനെ എനിക്ക് സന്തോഷം വന്നത്. കാരണം മെഡിക്കൽ കോളേജിൽ ICU കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിപ്പോയി എന്റെ ചെടി.
അത് വളർന്ന് വലുതായപ്പോൾ എനിക്ക് സന്തോഷമാണ്. ദേ സൈഡിലൊക്കെ ധാരാളം ചെടികൾ ഇപ്പോൾ ഉണ്ട്. ഞാൻ വന്നപ്പോൾ ഈ ഇവിടെ ഇപ്പം മണ്ണ് വൃത്തിയാക്കിയിട്ടേക്കുന്നുണ്ടല്ലേ, ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ ഭാഗം ഇത്രയും പുല്ലെല്ലാം പറിച്ച് വൃത്തിയാക്കിയിട്ടേക്കുന്ന കാഴ്ച, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അന്നേരമാണ് ഞാൻ ആളോട് ചോദിക്കുകയും ആളെ കണ്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തത്. ഈ സൈഡിൽ ഈ ഒരു ചെടി മാത്രമല്ല കേട്ടോ, വേറെയും ചെടികൾ, പൂക്കളുള്ള ചെടികൾ കൂടെ ഉണ്ട് അവിടെ ആയിട്ട്, അങ്ങിങ്ങായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ കാണുന്ന റോഡിൽ നിന്ന് നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടൻ്റെ വീട് വരെയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഇപ്പുറം തൊട്ട് വീണ്ടും ഉണ്ട്. ഇവിടെയൊക്കെ വീടുകളും മറ്റുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് മൊത്തം ഈ ചെടികൾ കൊടുത്തത്. ചേട്ടൻ്റെ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? ആദ്യമായിട്ട് പറഞ്ഞ് എനിക്ക് ചേട്ടന് ഭ്രാന്താണ്, അച്ഛന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മക്കളെല്ലാവരും പറഞ്ഞു പക്ഷേ ഇതെല്ലാം വളർന്ന് വലുതായപ്പോൾ അവരെന്നെ നല്ലതാന്നുള്ള അഭിപ്രായം എല്ലാവരും പറഞ്ഞു. ഇത് ഇവിടം വരെ വന്ന് വൃത്തിയാക്കി നിൽക്കുകയാണ്, ഇനി താഴോട്ട് വൃത്തിയാക്കേണ്ടതുണ്ടല്ലേ. ഈ അടുത്ത ആഴ്ച ചെയ്യും. അടുത്ത പണി ജോലിക്ക് പോകണതുകൊണ്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ്. സമയം കിട്ടാത്ത ഈ തുലാവർഷമാണല്ലോ, വീണ്ടും പുല്ല് മുളയ്ക്കും. നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. അവരും പറഞ്ഞു ആ ചേട്ടന് ഭ്രാന്താണ്, എല്ലാ പണിക്കും പോകാൻ പാടില്ല, ഇതൊക്കെ വെറുതെ എന്താ ചെയ്യുന്നത്, വെറുതെ ചെയ്യുന്നത് എന്ത് ഗുണമാണ്. അപ്പോൾ ഞാൻ ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ, കാരണം ഒരു കാലത്ത് ഇവർ തിരിച്ചു പറയുന്ന എനിക്കറിയാം. ഒരു കാലത്ത് തീർച്ചയായിട്ടും ആളുകൾ പ്രാന്താണെന്ന് പറയുന്ന ആളുകൾ എപ്പോഴും പിൻകാലത്ത് ആദരിക്കപ്പെടട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും ചേട്ടനും ആദരിക്കപ്പെടേണ്ട ഒരാളാണ്, കാരണം ഇങ്ങനൊന്നും ഒരാളും ചെയ്യില്ല. ഒരു പൊതുവഴി ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അല്ലെ, പൊതു റോഡ് ഇങ്ങനെ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യം ഒരാൾക്കും വരുന്നില്ല. ഒരാളും ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. ഇവിടെ വന്ന ഒരു കല്യാണത്തിന് മകളുടെ കല്യാണമായിരുന്നു, അതിനുവേണ്ടി വെട്ടിക്കളഞ്ഞു. എന്നിട്ട് എന്താ ഇവിടെയൊക്കെ ഇഷ്ടം പറഞ്ഞത്, പൂച്ചെടി. ഇങ്ങോട്ട് വരുമ്പോൾ വീട് അടുക്കും തോറും ആ വീടിനോട് ചേർന്നുള്ള ഈ ഒരു ഭാഗത്തായിട്ടെല്ലാം ഇഷ്ടം പോലെ പൂച്ചെടികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെ ചെടികൾ? അത് കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. കുറച്ച് മേടിച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് ആ സുഹൃത്തുക്കൾ തന്ന ചെടികളാണ്, കുറച്ചേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇതിനുവേണ്ടി കാശും ചിലവാക്കുന്നുണ്ട്, ചിലവാക്കുന്നുണ്ട്. തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത്. നല്ലൊരു പൈസ മുടക്കുന്നുണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിച്ച മേടിക്കുന്നല്ലോ, ഒന്നോ രണ്ടാഴ്ച മാസം മേടിക്കുക, അങ്ങനെ മേടിച്ച കൂട്ടിയതാണ്. നല്ലൊരു പൈസ മുടക്കുന്നുണ്ട്, നല്ല പൈസ മുടക്കുന്നു. മുടക്കുന്നുണ്ട്, എന്നോട് മേടിക്കുന്ന പൈസ മേടിക്കാറില്ല, തിരിച്ചു കൊടുക്കുന്ന പൈസ മേടിക്കില്ല. കാരണം ഞാൻ ഇങ്ങനെ ഇത് ഒന്ന് പ്രമുഖങ്ങളെ കളയരുത്, അതിനെ സംരക്ഷിക്കണം എന്ന ഒറ്റ ഉപദേശം മാത്രമേ. ഇത് വീട്ടിലേക്ക് എല്ലാം ഇതെല്ലാം ഞാൻ വെച്ചേക്കണം, ഇതെല്ലാം അതെല്ലാം ചേട്ടന്റെ വീട്ടിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ. ഇത് അങ്ങനെ താഴെ വരെ വെച്ചിട്ടുണ്ട്, താഴെ വരെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഏകദേശം 100 മീറ്റർ നടന്നു വന്നിട്ടുണ്ട് കേട്ടോ. നടന്നു വന്ന് ഇവിടെ ഉള്ളിലായിട്ടാണ് ചേട്ടൻ്റെ വീടുള്ളതും. കയറുന്ന ഈ ഒരു ഭാഗം മുതൽ ഇവിടെ എല്ലാം ചെടികളാണ്. ഇത് വള്ളിപ്പടർപ്പും അതിലുള്ള ചെടിയാണെന്ന്, ഇത് ഭിത്തിയിൽ ഇതെല്ലാം ചേട്ടൻ തന്നെ ഇതെല്ലാം ചെയ്ത. വാവ്, അടിപൊളി. എല്ലാം വെള്ളമൊഴിച്ച് വെട്ടി പുഴുക്കളം നോക്കി, പുഴുക്കൾക്ക് മരുന്നൊഴിച്ച് ചെറുപ്പം പറിച്ച് കളഞ്ഞ്. എന്തൊക്കെ നേരം പോലത്തെ ഒരുപാട് പക്ഷികൾ വരും, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ. അതിന്റെ കളകള ശബ്ദങ്ങളും ഒക്കെ നമുക്ക് വളരെ രസമായിരിക്കും. എല്ലാവരും ഒന്നിങ്ങനെ ഇരിക്കും, എല്ലാ തേൻ കുടിക്കാനും, അതുപോലെ തന്നെ ചിത്രശലഭങ്ങൾ വരും, മറ്റ് ഓന്തുകൾ ഉണ്ടാവും, അവർക്കൊക്കെ സന്തോഷമാണ്. എല്ലൊക്കെ അങ്ങനെ വന്നിരുന്ന് തേൻ കുടിക്കുക, കൂട് കൂട്ടാം. അതൊക്കെ കാണാൻ നല്ല രസമാണ്. രാവിലെ ഇതൊക്കെ ആസ്വദിക്കാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യം കൂടെയാണ് അല്ലേ. അപ്പോ ഇത് നിറയും ചെടികളാണ്, ധാരാളം ചെടികൾ ഇതിനകത്തുണ്ട് കേട്ടോ. തൂക്കിയിട്ടേക്കുന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ചെടികൾ ഇതിന്റെ ഇടവശങ്ങളിലായിട്ട് എല്ലാം നിൽപ്പുണ്ട്. ഇതെല്ലാം ചേട്ടൻ തന്നെ ചെയ്തല്ലേ, ചട്ടികളെല്ലാം എല്ലാം ഞാൻ ചെയ്ത, ഒന്നും ആർക്കും ഇതില്ല. അപ്പോ ചേട്ടൻ ഈ പറഞ്ഞ നമുക്ക് ഒരുപാട് കാശൊന്നും ഇല്ലെങ്കിൽ കൂടെയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്കല്ലേ. പിന്നെ പൈസ മുടക്കാതെ കൊണ്ട് നമുക്ക് ചെയ്യാം, മനസ്സുണ്ടായാൽ മതി, മനസ്സുണ്ടായാൽ മാത്രം മതി. ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ ആളുകൾ പറയാവുന്ന ഒരു കാര്യമാണ്, ഇതിനൊക്കെ കാശിലവില്ല. ഇങ്ങനെയൊക്കെ ചെടികൾ വാങ്ങിക്കുന്നതിനും വെള്ളം ഒഴിക്കുന്നതിനും സമയം കണ്ടെത്തുക, ഇതൊക്കെ വളരെ. ഈ ഒരു ചെടി 250 രൂപ വിലയുള്ളതാണ്. ഇതോ ഇത് 250 രൂപ. ഈ വീടിനകത്ത് വെക്കുന്ന ചെടികൾ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ എടുത്ത് റോഡിൽ കൊണ്ടുവെക്കും, അതിനുവേണ്ടി സംരക്ഷണം കൊടുക്കണതിന്. അടിപൊളി ചെടികളാട്ടോ. ഇത് തമിഴ്നാട്ടിലെ മുല്ല, പിച്ചിമുല്ല. പിച്ചിമുല്ല രാത്രി നിറയെ പോകണ്ടായി. ഇതിലൊക്കെ ചിത്രശലഭങ്ങളും പക്ഷികളും വന്ന് കൂടും. ഇതുകൂടെ കുറച്ച് മീനുകളും ഉണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് വണ്ടി മാറ്റണോ? ഏയ് വേണ്ട, കുഴപ്പമില്ല, അവിടെ വണ്ടി വിടുന്നുണ്ട്. ഇവിടെ കുറച്ച് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വലിയ മീനുകളാട്ടോ. ഇതൊക്കെ എന്ത് മീനുകളാട്ടോ? ഇതൊക്കെ ഷാർഫ് ഉണ്ട്, പലതരം ഹെപ്പികളുണ്ട്. ഇതൊക്കെയാണ് മീനുകൾ. ഓക്കെ, ഇതൊന്നും പൈസക്ക് ഇതൊക്കെ പൈസക്ക് മേടിച്ചിട്ടുണ്ട്. ആരും വന്ന് ചോദിച്ചാൽ നമ്മള് പൈസ ഇല്ലാണ്ട് കൊടുക്കും. പിള്ളേ കൊച്ചുകുട്ടികൾക്ക്, കൊച്ചുകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് പറയും നമ്മൾ കൊല്ലാണ്ടതിന് പാടത്ത മത്സ്യം ഉണ്ട്. ഇതൊക്കെ പാടത്ത മത്സ്യം, നമ്മള് പാടത്തൊക്കെ കാണുന്ന മത്സ്യങ്ങളാണ്. പിന്നെ ഒരാഴ്ചയിൽ 200-90 രൂപയുടെ തീറ്റ വേണം.
നമുക്ക് വരുമാനം നോക്കിയിട്ടുള്ളത് സന്തോഷം. ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ സന്തോഷം. ഓ, ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളെ ആക്കുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നത്. മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇത് ഇതിനകത്ത് ഇഷ്ടം പോലെ മീൻ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുണ്ട് അതിനകത്ത്. ഇതൊന്നും വലിയൊരു ഫാമിന്റെ സെറ്റപ്പോ അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ കാണുന്നുണ്ട്, ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിലും മറ്റുമൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതൊരു വ്യാവസായ അടിസ്ഥാനത്തിലൊന്നും പുള്ളി ചെയ്യുന്നതല്ല. നേരത്തെ പറഞ്ഞോണക്ക് കുഞ്ഞു കുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആള് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുകയും ചെയ്യും അല്ലേ ചേട്ടാ? ആ ഒരൊറ്റ കാര്യം മാത്രമേ ചേട്ടനുള്ളൂ, നിങ്ങൾ കൊന്നു കളയരുത്, ഇതിനെ വളർത്തിക്കണം. ആളുടെ വീടൊക്കെ വലിയ വീടൊന്നുമല്ല, ഒരു കുഞ്ഞു വീടാണ്. ഇതാ ഇതാണ് വീട്ടിലേക്ക് കയറുന്ന എൻട്രൻസ്. ഒരു കൊച്ചു വീടാണ്, ഒരു കുഞ്ഞു വീടാണ് ഇവിടെ. ഇന്നുകൊണ്ടാണ് ആളിതെല്ലാം ചെയ്യുന്നത്. ഈ തിണ്ണയിൽ ഇരുന്നു കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തല്ലേ? അതെ അതെ. നമ്മുടെ മോൻ എം സി കഴിഞ്ഞ ഒരു കമ്പനി പോകുന്നു, മകള് ബി എസ് സി കമ്പ്യൂട്ടറും കഴിഞ്ഞ മെഡിക്കൽ കോളേജ് പോലെയുണ്ട്. പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇനിയും പഠിപ്പിക്കാൻ തയ്യാറാണ്. വൈഫ് സ്കൂളില് പാചക തൊഴിലാളി. എന്ത് പാചക തൊഴിലാളി? ചെറിയ കുടുംബം വഴക്കും സന്തോഷമായിട്ടങ്ങൾ കഴിയുന്നു. തീർച്ചയായിട്ടും ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടനെ കാണാം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചേട്ടനോടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ബാക്കിയുള്ള ചെടി അവിടെയാണ്. അവിടെ ഉണ്ടോ? പിന്നെ അതൊക്കെ കുറച്ച് കാശ് കൂടിയ ചെടികൾ. കാശ് കൂടിയത് ഇതൊക്കെ 300-400 വില ടൈപ്പുകളാണ്. ആണല്ലേ? ഓ, ഇതൊക്കെ നല്ല ഇതൊക്കെ 250 വില വരും. എനിക്ക് ഒന്നിച്ചല്ല മുടക്കുക, നമ്മൾ പലപ്പോഴായിട്ട് മുടക്കണല്ലേ. ചെറിയ ചെറിയതായിട്ട് പലപ്പോഴായിട്ട് മുടക്കണം. അതായത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഇതിലൊക്കെ നല്ല അടിപൊളി പൂ, ഇതൊക്കെ വിരിഞ്ഞ് നല്ല പൂക്കളായിരിക്കും. അതൊക്കെ നല്ല ഭംഗിയായിരിക്കും. ചെറിയ വരുമാനമാണ്, ആ ഉള്ള വരുമാനത്തിൽ ചെറിയൊരു തുക മാറ്റി വെച്ച് ചെയ്യാണ്. കാരണം നമ്മള് മക്കളും നോക്കുന്ന പോലെ ഒരു 12% അതിനും കൊടുക്കും. അത്രമാത്രം. അപ്പോൾ കൃഷ്ണൻകുട്ടി സാറിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഇത്തരം കാര്യങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. എങ്കിൽ മാത്രമേ ഒരാൾക്കെങ്കിലും ഒരാളുടെയെങ്കിലും മനസ്സിൽ ഒരു ചിന്തയെങ്കിലും മാറ്റി ചിന്തിപ്പിക്കാൻ ഈ ഒരു വീഡിയോയും ഈ കൃഷ്ണൻകുട്ടി ചേട്ടനും കാരണം സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചേട്ടന് വലിയ സന്തോഷമായിരിക്കും അല്ലേ? സന്തോഷം, അത് വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.